ഭീകരതയ്ക്കും കഴുതകൾക്കും ശേഷം പാകിസ്ഥാൻ ഇപ്പോൾ കയറ്റുമതി ചെയ്യുന്നത് പുതിയൊരിനത്തെ ഈ ഇനത്തെ ലോക രാജ്യങ്ങളിലേക്ക് എത്തിക്കുന്നത് വിമാനത്തിൽ കുത്തിനിറച്ച് ഭീകരതയ്ക്ക് മാത്രം പ്രോത്സാഹനം നൽകുന്ന ഈ രാജ്യം പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ നാശത്തിലേക്ക് നയിക്കാൻ ഒരുങ്ങുകയാണ് പാകിസ്ഥാന്റെ ലക്ഷ്യമെന്ന് പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ ആരതി ലോകത്ത് ഭിക്ഷക്കാരെ കയറ്റുമതി ചെയ്യുന്ന രാജ്യമെന്ന ദുഷ്പേരാണ് പാകിസ്ഥാന് ഒടുവിൽ സ്വന്തമാക്കിയിരിക്കുന്നത് ഇത്തരത്തിലൊരു ആരോപണം രാജ്യത്തിനുള്ളിൽ നിന്നാണ് ഉയർന്നു വന്നതെന്നാണ് ഏറെ കൗതുകകരവും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കാണ് പാകിസ്ഥാനിൽ നിന്നുള്ള ഭിക്ഷക്കാർ കൂടുതലായി എത്തുന്നത് ഇറാഖിലും സൗദിയിലും ജയിലിൽ കഴിയുന്ന യാചകരിൽ തൊണ്ണൂറ് ശതമാനത്തിലേറെ പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ് ഇത്തരക്കാരുടെ ഒഴുക്ക് തടയാൻ നടപടി സ്വീകരിക്കണമെന്ന കർശന നിർദ്ദേശമാണ് ഇരു രാജ്യങ്ങളും പാകിസ്ഥാന് നൽകിയിരിക്കുന്നത് മക്കയിലെ ഗ്രാൻഡ് മോസ്കോയിൽ നിന്ന് പിടികൂടിയ പോക്കറ്റടിക്കാരിൽ ഭൂരിഭാഗവും പാകിസ്ഥാനികളായിരുന്നു ഇത് കനത്ത നാണക്കേടാണ് പാകിസ്ഥാൻ ഉണ്ടാക്കിയത് അവിടെ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്കുള്ള വിമാനങ്ങൾ പലപ്പോഴും യാചകരെ കൊണ്ട് നിറയുന്നത് ഓവർസീസ് പാകിസ്ഥാനുകളുടെ സെക്രട്ടറി സിഷിൻ ഖൻസാദ പറഞ്ഞു ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യത്തെ ചീത്ത പേര് പാകിസ്ഥാൻ മാത്രം സ്വന്തമാണ് ഭീകരതയെ കയറ്റുമതി ചെയ്യുന്ന രാജ്യമെന്നാണ് ലോക രാജ്യങ്ങൾക്കിടയിൽ പാകിസ്ഥാൻ അറിയപ്പെടുന്നത് അടുത്ത കാലം വരെ ഇങ്ങനെ കയറ്റുമതി ചെയ്യുന്ന ഭീകരവാദത്തിന്റെ ഏറ്റവും വലിയ ഇര ഇന്ത്യ ആയിരുന്നു എന്നാൽ നരേന്ദ്രമോദി സർക്കാർ സർജിക്കൽ സ്ട്രൈക്ക് പോലുള്ള ശക്തമായ നടപടികൾ സ്വീകരിച്ചതോടെ അല്പം പോയി പാകിസ്ഥാൻ എന്ന രാജ്യം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ പ്രവചിക്കാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ് പത്ത് ലക്ഷത്തോളം പാകിസ്ഥാനികൾ വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്നു എന്നാണ് കണക്കുകൾ കാണിക്കുന്നത് ഇതിൽ ഗണ്യമായൊരു വിഭാഗം ഭിക്ഷാടനത്തിനാണ് ഏർപ്പെട്ടിരിക്കുന്നത് തീർത്ഥാടക വിസയിലാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്ക് ഇവർ പോകുന്നത് തുടർന്ന് അവിടെ ഭിക്ഷയെടുക്കാൻ തുടങ്ങുന്നു പലപ്പോഴും ഇത്തരക്കാർ വിദേശികൾക്കും സ്വദേശികൾക്കും ഒരുപോലെ വെല്ലുവിളിയുണ്ടാക്കുന്നുണ്ട് ഭിക്ഷ കാര്യമായി കിട്ടുമെന്നതാണ് ഭിക്ഷാടനത്തിന് ഗൾഫ് രാജ്യങ്ങൾ തിരഞ്ഞെടുക്കാൻ പ്രധാന കാരണം രാജ്യത്തെ സാമ്പത്തിക നില തകർന്ന തരിപ്പണമായതാണ് കൂടുതൽ പാകിസ്ഥാനികളെ ഇറക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കണക്കനുസരിച്ച് രാജ്യത്തെ ദാരിദ്ര്യം മുപ്പത്തി ഒൻപത് ദശാംശം നാല് ശതമാനമായാണ് ഉയർന്നത് ആവശ്യ സാധനങ്ങൾക്കൊക്കെ കടുത്ത വില കയറ്റവുമാണ് അനുഭവപ്പെടുന്നത് ലോകബാങ്കിന്റെ വായ്പ കിട്ടിയാലാണ് ഇന്ധന വില കയറ്റം ഉൾപ്പെടെയുള്ള രാജ്യത്ത് നടപ്പിലാക്കിയത് എന്നാൽ ഇത് കൂനിന്മേൽ കുരുപോലെയായി രാജ്യത്തിലെ ജനങ്ങൾക്ക് പ്രാധാന്യം നൽകാൻ പാകിസ്ഥാൻ ഇപ്പോഴും മറക്കാറുണ്ട് ആണവായുധത്തിലും മറ്റു രാജ്യങ്ങളോടുള്ള ശക്തമായ പ്രതികരണങ്ങൾക്കും മാത്രമാണ് ഈ രാജ്യം മുൻഗണന നൽകുന്നത് പാകിസ്ഥാനികളിൽ കൂടുതൽ ആളുകളും സ്വന്തം രാജ്യമിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് അഭയം പ്രാപിക്കുന്ന കാഴ്ചകൾ വളരെ ദയനീയമായ ഒന്ന് തന്നെയാണ് നേരത്തെ ചൈനയിലേക്ക് പാകിസ്ഥാൻ കഴുതകളെ കയറ്റി വച്ചിരുന്നു കഴുതകളുടെ എണ്ണം കാര്യമായി കൂടിയതോടെ ആയിരുന്നു ഇത് ലോകത്ത് ഏറ്റവും കൂടുതൽ കഴുതകളുള്ള മൂന്നാമത്തെ രാജ്യമാണ് പാകിസ്ഥാൻ ലൈംഗിക ഉത്തേജക മരുന്നുകൾ ഉൾപ്പെടെയുള്ളവ ഉണ്ടാക്കാനായി കഴുതയുടെ തോലും പാലുമൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇത് മനസ്സിലാക്കിയാണ് കഴുതകളെ കൂട്ടത്തോടെ ചൈനയിലേക്ക് കയറ്റുമതി ചെയ്തത് പക്ഷേ അത് കാര്യമായി വിജയിച്ചിരുന്നതുമില്ല പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ ഒരിക്കലും അവസാനിക്കില്ല എന്നതുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം തന്നെയാണ് എല്ലാ മേഖലകളിലും പാകിസ്ഥാന്റെ നീക്കങ്ങൾ നടത്തി കഴിഞ്ഞ ഒന്ന് തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തിന് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ മറ്റൊരു പ്രധാന കാര്യം എത്ര കെട്ടിയാലും പഠിക്കില്ല എന്നുള്ള പാഠമാണ് പാകിസ്ഥാൻ ഉൾക്കൊണ്ടിരിക്കുന്നത് ഏതൊരു മനുഷ്യന്റെയും അവകാശമാണ് ആഹാരം എന്നത് അത് നൽകാനുള്ള ശേഷി പോലും ഇല്ലാത്ത അവസ്ഥയാണ് നിലവിൽ പാകിസ്ഥാൻ ഉള്ളത് സമ്പദ് വ്യവസ്ഥയുടെ അവസ്ഥയും ഇതേ ഗതി തന്നെയാണ്